നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജൂൺ 2022 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ ഓപ്പോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പോ reno 8 series ചിലപ്പം ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. oppo reno 8 series രണ്ട് ഫോണുകൾ വരാനാണ് ചാൻസ്. oppo reno 8 അതുപോലെ തന്നെ oppo reno 8 pro. ഇതിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന oppo reno 8 എന്ന ഫോണ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള oppo reno 8 pro എന്ന ഫോണായിരിക്കാനാണ് സാധ്യത. ഇതിൽ 6.62 inch ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേയും വരുന്നതായിരിക്കും. Snapdragon 7 Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 50+ 8+ 2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരും. 4500mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 80W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വരാനാണ് സാധ്യത. പിന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള oppo reno 8 pro+ എന്ന ഫോൺ ഇന്ത്യയിൽ oppo reno 8 pro എന്ന പേരിൽ വന്നേക്കാം. ഇതിൽ 6.8 inch ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൽ മീഡിയ ടെക് ഡിമെൻസിറ്റി 8100 max എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഫോണിൻ്റെ പിന്നിൽ 50+ 8+ 2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വന്നേക്കാം. 4500mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 80W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൻ്റെ വില ചിലപ്പം ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. oppo reno 8 series ഈ മാസം അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഓപ്പോ പാഡ് എയർ എന്ന ടാബ്ലറ്റിൻ്റെ കാര്യവും. ഈ ഒരു ടാബ്ലറ്റും ഇന്ത്യയിൽ ചിലപ്പം ഈ മാസം അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 10.36 inch 2K LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ snapdragon 680 എന്ന പ്രോസസ്സർ വരും. ടാബിൻ്റെ പിന്നിൽ 8 MP ക്യാമറയും ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 7100mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 18W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ടാബിൻ്റെ വില ഒരു 17,000-18,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വരാനാണ് സാധ്യത. പിന്നെ ഓപ്പോയുടെ K10 series ചിലപ്പം ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. oppo K10 series രണ്ട് ഫോണുകൾ വരാനാണ് ചാൻസ്. oppo K10 5G അതുപോലെ തന്നെ oppo K10 pro 5G. ഇതിൽ oppo K10 5G 6.59 inch ഫുൾ HD+ LCD ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ വരും. മീഡിയ ടെക് ഡിമെൻസിറ്റി 8000 max എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 64+ 8+ 2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000mAh ബാറ്ററി വരും. അതുപോലെ തന്നെ 67W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ oppo K10 pro 5G എന്ന ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ 6.62 inch ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിലും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൽ snapdragon 888 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഫോണിൻ്റെ പിന്നിൽ 50+ 8+ 2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി വരും. 80W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ മോട്ടറോളയുടെ കാര്യം പറയുകയാണെങ്കിൽ മോട്ടോ G82 5G എന്ന ഫോണ് ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ June 9 ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6.6 inch ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ snapdragon 695 എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 50+ 8+ 2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഇതിൽ OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. 5000mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 30W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. പിന്നെ മോട്ടറോളയുടെ മോട്ടോ E32S എന്ന ഫോണും ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. June 2 ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ 6.5 inch HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. മീഡിയ ടെക്കിൻ്റെ Helio G37 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 16+ 2+ 2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി വരും. അതുപോലെ തന്നെ 18W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. പിന്നെ ഗൂഗിളിൻ്റെ Google Pixel 6a എന്ന ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ ചിലപ്പം ഈ മാസം അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാസമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ഈ ഫോണിൽ 6.1 inch ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക.
ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഗൂഗിളിൻ്റെ ടെൻസർ ചിപ്പായിരിക്കും ഈ ഒരു ഫോണിൽ വരിക. ഫോണിൻ്റെ പിന്നിൽ 12+12 MP ഡ്വൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരും. പിന്നെ 4410mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 18W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ വിവോയുടെ vivo v25 Pro എന്ന സ്മാർട്ട് ഫോണ് ഈ മാസം ചിലപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള vivo s15 Pro എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും ഈ ഫോണ്. ഈ ഫോണിൽ 6.56 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. മീഡിയ ടെക് ഡിമെൻസിറ്റി 8100 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50+12+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഈ ഫോണിൽ 4500mAh ബാറ്ററി വരും. 80W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ വില ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വരാനാണ് സാധ്യത. പിന്നെ സാംസങ്ങിൻ്റെ M13 അതുപോലെ തന്നെ F13 എന്നീ ഫോണുകൾ ചിലപ്പം ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. M13 എന്ന ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരുന്നതായിരിക്കും. പിന്നെ എക്സിനോസിൻ്റെ 850 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 50+5+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി വരും. 15W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സാംസങ് F13 എന്ന ഫോണിലും ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സൊക്കെ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൻ്റെ വില ഒരു 12,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വരാനാണ് സാധ്യത. പിന്നെ വൺ പ്ലസ് നോഡ് 2T എന്ന ഫോണ് ഈ മാസം മിക്കവാറും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. മീഡിയ ടെക് ഡിമെൻസിറ്റി 1300 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരും. 4500mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 80W ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 25,000 രൂപയുടെയും 30,000 രൂപയുടെയൊക്കെ ഇടയിലായിട്ട് വരാനാണ് ചാൻസ്. പിന്നെ വൺ പ്ലസിൻ്റെ വൺ പ്ലസ് 10R Lite എന്ന ഫോണ് ഈ മാസം ചിലപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.59 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേ ഈ ഫോണിൽ വരും. മീഡിയ ടെക് ഡിമെൻസിറ്റി 8100 Max എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഫോണിൻ്റെ പിന്നിൽ 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000mAh ബാറ്ററി ഈ ഫോണിൽ വരും. 67W ഫാസ്റ്റ് ചാർജിങ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില ഒരു 27,000 രൂപയുടെയും 30,000 രൂപയുടെയൊക്കെ ഇടയിലായിട്ട് വന്നേക്കാം. പിന്നെ പോക്കോ F4 GT എന്ന ഫോണ് ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ ഈ ഫോണിൽ വരും. Snapdragon 8 Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 20 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 4700mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 120W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 50,000 രൂപയുടെയും 60,000 രൂപയുടെയൊക്കെ ഇടയിലായിട്ട് വന്നേക്കാം. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള redmi note 11T Pro series ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. poco x4 GT എന്ന പേരിലും അതുപോലെ തന്നെ redmi k50i എന്ന പേരിലും redmi note 11T Pro എന്ന ഫോണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 144Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നതായിരിക്കും. മീഡിയ ടെക് ഡിമെൻസിറ്റി 8100 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 5080mAh ബാറ്ററി വരും. 67W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്തേക്കാം. ഈ ഫോണിൻ്റെ വില ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. പിന്നെ poco x4 GT Pro എന്ന ഫോണും അതുപോലെ തന്നെ redmi k50i Pro എന്ന ഫോണും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. രണ്ടിലും സെയിം ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആയിരിക്കും വരിക. പിന്നെ poco x4 GT എന്ന ഫോണിന് വ്യത്യസ്തമായിട്ട് ഈ ഫോണിൽ 108MP മെയിൻ ക്യാമറ സെൻസർ വന്നേക്കാം. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിലും വ്യത്യാസം വരും. 4400mAh ബാറ്ററി ആയിരിക്കും വരിക. 120W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും.
ഈ ഫോണിൻ്റെ വില ഒരു 28,000-30,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. പിന്നെ ഷോമിയുടെ ഷോമി 12 സീരീസിൽ വരുന്ന ഷോമി 12 അതുപോലെ തന്നെ 12X ഈ മാസം ചിലപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ഈ ഫോണിനുള്ള 6.28 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേയും ഈ ഫോണിനുള്ളിൽ വരും. ഇതിൽ ഷോമി 12 സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സറും 12X സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറും വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിൽ ഈ ഫോണുകളുടെ പിന്നിൽ 50+13+5 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. OIS എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യും. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഈ ഫോണുകളിൽ 4500mAh ബാറ്ററി വരും. 65W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഷോമി 12 50W വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും കൂടി എക്സ്ട്രാ വരുന്നതായിരിക്കും. 12X വില ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. 12 വില ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. പിന്നെ ഷോമിയുടെ ഷോമി 12T സീരീസിൽ വരുന്ന 12T അതുപോലെ തന്നെ 12T പ്രോയും ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 12T പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറൊക്കെ വന്നേക്കാം. അതുപോലെ തന്നെ ഷോമിയുടെ 12S സീരീസിൽ വരുന്ന 12S അതുപോലെ തന്നെ 12S പ്രോയും ഈ മാസം ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 12S പ്രോയിൽ 2K അമോലെഡ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഫോണിൻ്റെ പിന്നിൽ 50+50+50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും വരുന്നതായിരിക്കും. പിന്നെ ഷോമിയുടെ 12 Lite എന്ന ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരാനാണ് സാധ്യത. 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സർ വരാനാണ് ചാൻസ്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64+8+5 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. OIS എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. 4500mAh ബാറ്ററി വരും. 65W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വരാനാണ് സാധ്യത. പിന്നെ റെഡ്മിയുടെ റെഡ്മി 11 5G അതല്ലാന്നുണ്ടെങ്കിൽ 10 Prime+5G എന്ന ഫോണ് ചിലപ്പം ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന നോച്ച് വരും. പിന്നെ മീഡിയ ടെക് ഡിമെൻസിറ്റി 700 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഫോണിൻ്റെ പിന്നിൽ 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000mAh ബാറ്ററി ഈ ഫോണിൽ വരും. 18W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില ഇന്ത്യയിൽ 13,990 രൂപ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ റിയൽമിയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി GT Neo 3T എന്നൊരു സ്മാർട്ട് ഫോണ് June 7 ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു ഫോൺ മിക്കവാറും ഈ മാസം തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. റിയൽമി GT Neo 3T 6.62 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ വരും. ഫോണിൻ്റെ പിന്നിൽ 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000mAh ബാറ്ററി ഈ ഫോണിൽ വരും. 150W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 30,000 രൂപയുടെ 35,000 രൂപയുടെയൊക്കെ ഇടയിലായിട്ട് വരാനാണ് സാധ്യത. പിന്നെ റിയൽമിയുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന Realme C30 എന്ന ഫോണ് ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നതായിരിക്കും. UniSoC T612 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 13 MP ക്യാമറയും ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000mAh ബാറ്ററി ഈ ഫോണിൽ വരും. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. 10W ചാർജിങ് സ്പീഡുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ വില 7,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ റിയൽമിയുടെ റിയൽമി പാഡ് എക്സ് എന്ന ടാബ്ലറ്റ് ചിലപ്പം ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 11 ഇഞ്ചിൻ്റെ 2K LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ടാബിൻ്റെ പിന്നിൽ 13 MP ക്യാമറയും ഫ്രണ്ടിൽ 8 MP ക്യാമറയും വരുന്നതായിരിക്കും. 8340mAh ബാറ്ററി ഇതിൽ വരും. 33W ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ടാബിൻ്റെ വില ഒരു 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരാനാണ് സാധ്യത. പിന്നെ നത്തിങ് എന്ന കമ്പനിയുടെ അവരുടെ ആദ്യത്തെ ഫോണ് Nothing Phone 1 ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. June 21 ലോഞ്ച് ചെയ്തേക്കാം എന്നും ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു Nothing Phone 1 എന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സർ വന്നേക്കാം. ഡിസ്പ്ലേയിൽ OLED പാനലായിരിക്കും വരിക. പിന്നെ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. പഞ്ചോൾ ഡിസ്പ്ലേ ഈ ഫോണിൽ വരും. പിന്നെ 4500mAh ബാറ്ററി വരാനാണ് സാധ്യത. അതുപോലെ തന്നെ ഇതിൽ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും നമുക്ക് ലഭിക്കുന്നതായിരിക്കും.
പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. ഈ ഒരു ഫോണിൻ്റെ വില 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നും ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകൾ. ഈ ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ്